കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നീണ്ടകാലം ഇന്ത്യ ഭരിച്ചിട്ടും വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നേടിക്കൊണ്ടുവരാനോ നടപ്പിലാക്കാനോ ഒന്നും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ തിരിച്ചടിക്കുള്ള പ്രധാന കാരണവും. അതിൽ ഏറ്റവും വലിയ തിരിച്ചടി കോൺഗ്രസ് നേരിട്ടത് പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വെറുതെയല്ല പാർട്ടി വിട്ടത്. കനത്ത ചോദ്യശരങ്ങളാണ് അദ്ദേഹം സോണിയാഗാന്ധിക്കും നെഹ്റു കുടുംബത്തിനുമെതിരെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. തനിക്കെതിരെ അർദ്ധരാത്രിയിൽ നടന്ന ഗൂഢാലോചനയിൽ സോണിയയും മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സിദ്ധുവിനൊപ്പം പങ്കുചേർന്നെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച 7 പേജുള്ള കത്തിലാണ് കടുത്ത വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ രാജിക്കത്ത് അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, സിദ്ധുവിനെ നിയന്ത്രിക്കുന്നതിന് പകരം അയാളെ പിന്തുണയ്ക്കുകയായിരുന്നു രാഹുലും പ്രിയങ്കയും ചെയ്തത്. അതേസമയം താങ്കൾ, അതായത് സോണിയാഗാന്ധി, ഈ മാന്യന്റെ, നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ തട്ടിപ്പുകൾക്ക് നേരെ കണ്ണടച്ചുവെന്നും അമരീന്ദർ സിംഗ് ചൂണ്ടിക്കാട്ടി. എന്നെയും എന്റെ സർക്കാരിനെയും ദിനംപ്രതി കുറ്റപ്പെടുത്തിയതാണ് സിദ്ധുവിന് അവകാശപ്പെടാനാവുന്ന പ്രശസ്തി. ഞാൻ അയാളുടെ അച്ഛന്റെ വയസ്സുള്ള ആളായിട്ടും തനിക്കെതിരെ വൃത്തികെട്ട ഭാഷ പരസ്യമായും രഹസ്യമായും ഉപയോഗിച്ചു എന്നും അമരീന്ദർ സിംഗ് തുറന്നടിച്ചു. പാകിസ്ഥാൻ സർക്കാരിന്റെ അടുത്ത പങ്കാളിയാണ് നവജ്യോത് സിംഗ് സിദ്ധു. അസ്ഥിര മനസ്സുള്ള ആളുമാണ്. പാകിസ്ഥാന്റെ പങ്കാളിയായ സിദ്ധുവിനെ പഞ്ചാബ് കോൺഗ്രസിന്റെ അധ്യക്ഷനായി താങ്കൾ, അതായത് സോണിയാഗാന്ധി, നിയമിച്ചു. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ ബജ്വയെയും പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും പരസ്യമായി ആലിംഗനം ചെയ്ത വ്യക്തിയാണ് സിദ്ധുവെന്നും അദ്ദേഹം തന്റെ ട്വിറ്ററിൽ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ത്യക്കാരെ കൊല ചെയ്യാൻ അതിർത്തിക്ക് കുറുകെ തീവ്രവാദികളെ അയക്കുന്നതിന് ഉത്തരവാദികളാണ് ഇമ്രാൻഖാനും ബജ്വയും എന്നും അമരീന്ദർ സിംഗ് കുറ്റപ്പെടുത്തുകയും ചെയ്തു. പഞ്ചാബിൽ കോൺഗ്രസ് ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. കടുത്ത അമർഷവുമായാണ് അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടിരിക്കുന്നത്. പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അതേസമയം അമരീന്ദർ സിംഗ്. ഇത് BJP യുമായി ചേർന്നായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോകുക എന്നും റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിയെ മാറ്റിയതിലൂടെ കോൺഗ്രസ് ഉണ്ടാക്കിയ നേട്ടം ഇതോടെ തകർന്ന് തരിപ്പണമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. BJP യുമായി അമരീന്ദർ സിംഗ് കൂടുതൽ അടുത്തിരിക്കുകയാണ്. അവർക്ക് മുന്നിൽ വലിയൊരു ഓഫറും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് മുന്നോട്ട് വച്ചിരുന്നു. ഇതെല്ലാം കൈനീട്ടിയാണ് BJP സ്വീകരിച്ചത്. മുതിർന്ന നേതാവാണ്, രാഷ്ട്രീയ രംഗത്ത് വൻ പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അമരീന്ദർ സിംഗ്. അമരീന്ദർ സിംഗിന്റെ നിർണായക പ്രഖ്യാപനത്തിൽ കോൺഗ്രസ് നേതൃത്വം വിറച്ചുവെന്നത് ഉറപ്പ് തന്നെയാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതോടെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ഭിന്നിക്കുമെന്ന കാര്യം പൂർണ്ണമായി. ചതുഷ്കോണ പോരാട്ടത്തിനാണ് പഞ്ചാബ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കോൺഗ്രസ്, AAP, അകാലിദൾ, BSP, അമരീന്ദർ സിംഗ്, BJP എന്നിവരായിരിക്കും മത്സരിക്കുക. AAPയും അമരീന്ദറും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ ഭിന്നിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. AAPക്ക് അധികാരം പിടിക്കാനുള്ള സാധ്യത ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ദില്ലിക്ക് പുറത്ത് ഒരിടത്തു കൂടി അവർ അധികാരം പിടിച്ചാൽ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിന്റെ കാര്യം അവതാളത്തിലാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അതോടെ BJP യുമായി സഖ്യമാവാമെന്നാണ് അമരീന്ദറിന്റെ നേരത്തെയുള്ള നിലപാട്. എന്നാൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ചില ആവശ്യങ്ങളും അമരീന്ദർ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ മാത്രമേ അമരീന്ദർ BJP യുമായി സഖ്യമുണ്ടാക്കൂ എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം കേന്ദ്രം ഇതിനൊരു വലിയ പോംവഴി കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അമരീന്ദർ സിംഗ് BJPയിൽ വരുന്നതോടെ പഞ്ചാബിൽ ശക്തമായ സാന്നിധ്യമാകാൻ BJP കഴിയും. ബാദൽ കുടുംബത്തെ പോലെയല്ല, BJPയുടെ രാഷ്ട്രീയവുമായി ചേർന്നു പോകുന്ന നേതാവാണ് അമരീന്ദർ. പഞ്ചാബിന് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ്. തന്റെ പാർട്ടി താൻ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അമരീന്ദർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പഞ്ചാബ് ജനതയ്ക്ക് വേണ്ടിയാണ് ആ പാർട്ടി. അതിൽ കർഷകർ അടക്കമുള്ളവരുണ്ടാവും. ഒരു വർഷമായി അവർ പോരാടുകയാണ്. പഞ്ചാബ് ജനതയുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പാർട്ടിയുമായി വരുന്നതെന്ന് അമരീന്ദർ സിംഗിന്റെ മാധ്യമ ഉപദേഷ്ടാവ് രവീന്ദ്ര കുറൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കോൺഗ്രസിന് കനത്ത തിരിച്ചടി തന്നെയാണ് പഞ്ചാബിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധിക്കെതിരെ ചോദ്യശരങ്ങളും രൂക്ഷ വിമർശനങ്ങളുമായാണ് രാജിക്കത്ത് അമരീന്ദർ സിംഗ് അയച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും കോൺഗ്രസിന് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും വരും കാലങ്ങളിൽ നൽകുക. വെബ് ഡെസ്ക്, തത്വമീനൂസ്.